ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോ അല്ല കേട്ടോ. ഇത് നമ്മളെ ആയുർവേദ ഷാംപൂ ബാറാണ്. ഈ ഒരു സോപ്പ്, അതായത് ഇത് നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ നല്ല തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് സാധാരണ ഷാംപൂ ഒക്കെ ഇട്ടിട്ട് കഴുകാറുണ്ടല്ലോ, അതിന് പകരം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു ഷാംപൂ ബാർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഹെയർ പാക്കാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചത്, രണ്ടാമത് കാണിക്കുന്നത് നമ്മൾ ഇൻഡിഗോ ലീഫ് പൗഡറാണ് കേട്ടോ. മൂന്നാമത് കാണിക്കുന്നത് ഷാസ് നാച്ചുറൽസിൻ്റെ ഹെയർ ഓയിലാണ്. ഇതിലൊരുപാട് ഇൻഗ്രീഡിയൻസ്, ആയുർവേദ ഹെർബൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളതാണ്. മുടിക്കും സ്കാൽപ്പിനും മുടി പൊട്ടിപ്പോണേനും മുടി കൊഴിച്ചൽ, ഡാൻഡ്രഫ്, ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ആ ഓയിൽ തേച്ചിട്ട് നമ്മൾ കഴുകി കളയേണ്ടത് ഈ ഒരു ഹെയർ പാക്ക് വെച്ചിട്ടാണ്. ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്താ പറയുക, ഒരു നമ്മൾ ഹെന്നൊക്കെ തലയിലിട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയൊക്കെ നമ്മൾ തലയിലിട്ട് നടക്കുമല്ലോ. അതുപോലെ ഇട്ട് നടക്കാൻ സൗകര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ഇട്ട് നടക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് നേരം ഓയിൽ തേച്ച് മസാജ് ചെയ്തിട്ട്, ഏത് ഓയിലാണെങ്കിലും, പക്ഷേ ഏറ്റവും നല്ല റിസൾട്ട് ഞങ്ങൾ പറയണ ഈ ഷാസ് നാച്ചുറൽസിൻ്റെ ഓയിൽ. അപ്പോൾ നമ്മുടെ ഈ ഹെയർ ഓയിൽ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഹെയർ വാഷിലുള്ള ഇൻഗ്രീഡിയൻസ് ഏകദേശം ആംല, തുളസി, ബ്രഹ്മി, വെട്ടിവേര്, ശിക്കാക്കായ്, ഹിബിസ്കസ്, അതേപോലെ തന്നെ റോസ്, റീത്ത, കറി ലീവ്സ്, നീം, ചിക്ക് പീ ഫ്ലോർ, ഭൃംഗരാജ്, അലോവേര, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചേർന്നിട്ടുള്ളതാണ് നമ്മളെ ഹെയർ വാഷ് പൗഡറും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹെയർ പാക്കുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മളെ എന്താ പറയുക, ഇൻഡിഗോ ലീഫ് പൗഡറാണ് മറ്റേത്. അപ്പോൾ ഈ സോപ്പിന് ഇതിൻ്റെ ഒക്കെ റിസൾട്ട്, ഇതെല്ലതും കൂടിയിട്ടുള്ള എല്ലാ ബെനിഫിറ്റും ഉള്ളതാണ് നമ്മുടെ ഈ സോപ്പ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ, ഞാനിവിടെ നമ്പർ കൊടുക്കുക, അവർക്ക് ഹെയർ ഓയിൽ വേണമെങ്കിലും അതേ ഹെയർ പാക്ക് വേണമെങ്കിലും ഇൻഡിഗോ ലീഫ് പൗഡർ വേണമെങ്കിലും ഈ ഷാംപൂ ബാറാണെങ്കിലും നമ്മളിവിടുന്ന് എത്ര വേണമെങ്കിലും അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്പർ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് തലയിലിട്ടിട്ട് നമ്മൾ ഈ ഹെയർ പാക്ക് വെച്ചിട്ട് കഴുകി കളയാം. ഇനിയിപ്പോൾ 10 മിനിറ്റ് അല്ല, നമുക്ക് 1 മണിക്കൂർ ഇടാൻ സമയമുള്ള ആൾക്കാർക്കാണെങ്കിൽ അത്രയും സമയം ഇടാം. അതേപോലെ തന്നെ ഹെയർ പാക്ക് നമുക്ക് ഹെയർ ഓയിൽ തേക്കുമ്പോൾ തന്നെ ഒരു 1 ലേശം വെള്ളത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മിക്സ് ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മളത് തലയിൽ ഇടുക. എന്നിട്ട് അതായത് ഹെയർ ഓയിൽ ഇട്ട് കുളിക്കണതിൻ്റെ മുന്നേ നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് മുന്നേ തലയിലിടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി എണ്ണ തേക്കാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഹെന്ന, നമ്മൾ സാധാരണ ഹെന്ന ഇടുമല്ലോ തലയിൽ, ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൈമുള്ളതിനനുസരിച്ചിട്ട് ഇടാം. നീരർക്കല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇടും. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഒരു സംഭവം നമുക്ക് വെറുതെ മിക്സ് ചെയ്ത്, വെറുതെ ചായപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തലയിലിട്ട് കഴിഞ്ഞാൽ ഹെന്ന ഇടുന്നതിനേക്കാളും റിസൾട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷാസ് നാച്ചുറൽസിൻ്റെ ഒരു 3 പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അത് വെച്ചുണ്ടാക്കുന്ന ഷാംപൂ ബാറാണ് ഇത്. ഈ ഷാംപൂ ബാറിനും ഇത് 3 കൂടി അടങ്ങിയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് തരാൻ കഴിയും. പിന്നെ ഇതിലുള്ള നമ്മളെ ഇൻഡിഗോ ലീഫ് പൗഡർ നല്ല എന്താ പറയുക, ഫ്രഷായിട്ടുള്ള ഇൻഡിഗോ ലീഫ് പൗഡറാണ്. നമുക്ക് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ, കെമിക്കലില്ലാതെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെന്ന ഇട്ട് മുടീനെ ചുവന്ന കളറാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു ഇൻഡിഗോ ലീഫ് പൗഡർ ഇടുകയാണെങ്കിൽ മുടി നല്ല കറുപ്പ് കളറിലായി കിട്ടും കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ഇൻഡിഗോ ലീഫ് പൗഡർ ഉപയോഗിക്കുന്ന ആൾക്കാരെങ്കിൽ, നമ്മൾ ആദ്യം വെളുത്ത മുടിയിൽ ഹെന്ന ഇട്ടിട്ട് നല്ല ചുവന്ന കളറാക്കുക. നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടാൽ ഒരു 1.5 മണിക്കൂർ ഇട്ടാൽ നല്ല റെഡ് കളറിൽ വരുമല്ലോ. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ വെള്ളത്തിലോ ചായപ്പൊടി വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ഇൻഡിഗോ ലീഫ് പൗഡർ ഇടാൻ കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ദിവസം ഇട്ടാൽ അധികം കറുപ്പ് കിട്ടില്ല. നമ്മൾ 3 പ്രാവശ്യം, ഒന്നുകിൽ 3 ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ 2 ദിവസമായിട്ടോ, 1 ദിവസം 3 പ്രാവശ്യം തന്നെ ഇടാൻ പറ്റുമോ വെച്ചെങ്കിൽ, അങ്ങനെ 3 പ്രാവശ്യം ഇട്ടാലാണ് ഇത് മുടി നല്ല കറുത്ത കളറിൽ കിട്ടുള്ളൂ. പിന്നെ എല്ലാ 10 ദിവസം കൂടുമ്പോഴും നമ്മൾ ഹെന്ന ഇടണം, പിന്നെ ഇൻഡിഗോ ലീഫ് പൗഡർ ഇടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്, എല്ലാ ഇൻഡിഗോ ലീഫ് പൗഡറും അങ്ങനെ തന്നെയാണ്, അത് ഫ്രഷ് ആണെങ്കിൽ മാത്രമാണ് നല്ല കറുപ്പ് കളർ കിട്ടുള്ളൂ. കെമിക്കൽ ഇല്ലാത്തത് കളർ കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്താൽ മാത്രമാണ് കളർ കിട്ടുള്ളൂ. പിന്നെ ചില ഇൻഡിഗോ ലീഫ് പൗഡർ നമ്മൾ വെറുതെ ഇട്ടാൽ തന്നെ നല്ല കറുപ്പ് കളർ കിട്ടും. അത് ഒറിജിനൽ ഇൻഡിഗോ പൗഡർ അല്ല, അതിൽ മുടി കറുപ്പിക്കാനുള്ള കെമിക്കൽ ചേർത്ത് വരുന്നതാണ്. അതുപോലെ നമ്മൾ ഹെയർ ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ വരുന്ന നര, ഗാല നര, പിന്നെ അതേപോലെ മുടി കൊഴിച്ചൽ, താരൻ, സ്കാൽപ്പിൽ ഇങ്ങനെ ചൊറിച്ചൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ.
പിന്നെ നമ്മൾ ഈ ഹെയർ ഓയിലൊക്കെ നേരത്തെ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ, അതായത് മുടി നരക്കുന്നതിൻ്റെ കുറേ മുന്നേ, മുടി നരച്ച് തുടങ്ങിയതിന് ശേഷം ആണെങ്കിലും അത് ഒരു പ്രായം വന്നിട്ടുള്ള നരയാണെങ്കിൽ അത് മാറില്ല. പക്ഷേ നമ്മൾ നേരത്തെ തേച്ച് തുടങ്ങുകയാണെങ്കിൽ നേരത്തെ വരുന്ന നരയെ നമുക്ക് ഒരുപാട് വൈകിപ്പിക്കാൻ പറ്റും. നരച്ച് തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ തന്നെ നമുക്ക് ആ നരച്ച മുടിനെ കറുപ്പിക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയണത്. ഇനി കറുത്തിരിക്കണ മുടികൾ പെട്ടെന്ന് നരക്കാതെ നമുക്ക് കുറേ കാലം അങ്ങനെ നര വരാതെ തടയാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു എന്താ പറയുക, ഒരു നാല് ഐറ്റംസാണ്. അപ്പോൾ ഇത് മൂന്നിൻ്റെ ഗുണങ്ങളും കൂടി ഈ ഷാംപൂ ബാറിലുണ്ട്. അപ്പോൾ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് ഇപ്പോൾ അടുത്ത ദിവസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കും. അപ്പോൾ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സിന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വിളിച്ചിട്ട് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാം. അതേപോലെ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിടുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മേക്കിംഗ് മാത്രമല്ല കേട്ടോ, ജെൽ മേക്കിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്, ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, ലിപ് ഗ്ലോസ് ഇങ്ങനെയുള്ള ഐറ്റംസുകളുണ്ട്. ഷാംപൂ ബാറ്, ഫേസ് വാഷ്, ഇതിൻ്റെയൊക്കെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ എപ്പോഴാണ് എന്നുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ച് ചോദിക്കുക. പിന്നെ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുക, അതിൽ എത്രയാണ് അളവ് ചേർക്കേണ്ടതിൽ എന്താണ് കൂടുതൽ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജുകൾ വരാറുണ്ട്. അങ്ങനെ ആരും അയക്കാതിരിക്കുക. പഠിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ മാത്രം വിളിച്ച് ചോദിക്കുക. അല്ലാതെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഓക്കേ.